हरिओम। हाँ सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशम् विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। 54 55 ആണ് ചൊല്ലണത്, 54 55 ശ്ലോകം ഒന്നിച്ച് ചൊല്ലാം. സോമപോ അമൃതപസോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സത്വദമ്പതി ജീവോ വിനയിത സാക്ഷി മുകുന്ദോ മിത വിക്രമ അംബോ നിധിരനന്ദാത്മാ മഹോദതിശയന്തക. ഇന്നത്തെ നാമം 503 സോമപ. സോമപ എന്ന് വെച്ചെങ്കിൽ സോമപാനം ചെയ്യുന്നവൻ, സോമലതയുടെ രസത്തെ പാനം ചെയ്യുന്നവൻ. വേദിക് ടേമാണത്. വേദത്തിലെ സോമപാനം, സോമമരത്തിൻ്റെ ഇല കൊണ്ടുവന്ന് അത് പിഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് കുറച്ച് കഴിക്കണ ഒരു സമ്പ്രദായമുണ്ട്. അതാണ് സോമ ലതയുടെ രസം പാനം ചെയ്യുന്നവനാണ് സോമപ. അപ്പോൾ യജ്ഞങ്ങളിൽ ആവാഹിക്കപ്പെടുന്ന ദേവത ഏത് തന്നെയായാലും, ഏത് ദേവനെ ആണോ നമ്മൾ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ആവാഹിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം മഹാവിഷ്ണു തന്നെയാണ്. അതിൻ്റെ എല്ലാം സ്വീകരിക്കുന്ന, ആവാഹനമൊക്കെ സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എന്നിട്ടാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ സോമരസം സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെ. യജ്ഞം വിഷ്ണു തന്നെ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നുള്ളതിൽ. യജ്ഞം എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നെ ഭഗവാനാണ്. അവിടെ നടക്കുന്ന ആ പ്രോസസ്സ് ഇൻസെൽഫ് ഈസ് ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പം അതിൽ യജമാനനും വിഷ്ണു രൂപനും തന്നെയാണ്, വിഷ്ണു സ്വരൂപം തന്നെയാണ് യജമാനനും. അപ്പോൾ ധർമ്മ മര്യാദ അനുസരിച്ച് യജമാനൻ സോമപാനം ചെയ്യുമ്പോൾ വിഷ്ണു തന്നെയാണ് അത് പാനം ചെയ്യുന്നത്. കാരണം വിഷ്ണുവിൻ്റെ ഏജൻ്റാണ് യജമാനൻ, വിഷ്ണുവിൻ്റെ സ്ഥാനത്താണ് യജമാനൻ ഇരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും സോമപാനം ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയാം, ഏത് രീതിയിൽ നോക്കിയാലും. അതാണ് സോമപ്പ എന്നുള്ള നാമം അദ്ദേഹത്തിന് വരാൻ കാരണം. സോമപ്പ നേമിച്ച് മീൻസ് സകാര വിഷ്ണു, അല്ലാണ്ട് അകാരമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ അല്ല ഇപ്പോൾ നമ്മൾ ഈ പറയണത് ഒന്നും കേട്ടോ. വിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് പറയണത്. സഗുണ ആരാധന സമ്പ്രദായത്തിൽ വിഷ്ണു, അല്ലാണ്ട് നിർഗുണാധാര സമ്പ്രദായത്തിലെ പരബ്രഹ്മത്തിനല്ല ഈ ഗുണങ്ങളൊന്നും. അദ്ദേഹത്തിനൊരു ഗുണമില്ല. അപ്പോൾ അത് വിഷ്ണുവായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളിലൊക്കെ നമ്മൾ കെട്ടിച്ചു നോക്കുന്നത്. അതുകൊണ്ടാണ് സോമപാന്ന് ഭഗവാനും, സോമാന്ന് മാത്രമല്ല എല്ലാ പേരുകളും അദ്ദേഹത്തിന് ആ പേരിൽ ആരോപിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ കാരണം. അടുത്ത നാമം അമൃതപ.
അമൃത് പാനം ചെയ്യുന്നവൻ, അമൃതപ സോമപ എന്ന് പറഞ്ഞ പോലെ അമൃതപ, പാൽക്കടല് കടഞ്ഞ് വാസുകിയെ കൊണ്ട് മന്ധരപർവ്വതം കൊണ്ടുവന്ന് ആ മന്ധര കാൽ എന്താ പറയുക കടകോലാക്കി ഉപയോഗിച്ച് വാസുകിയെ കയറാക്കി അതിൽ നിന്ന് പല അമൂല്യ വസ്തുക്കളും വന്നതിൽ ഒരു വസ്തുവാണ് ധന്വന്തരമൂർത്തിയായി ഭഗവാൻ അവതരിച്ച് സമുദ്രത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവന്നത് അമൃതകുംഭം ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് മുകളിലേക്ക് ധന്വന്തരിയായിട്ട് നമ്മുടെ നെല്ലുവായിലെ ധന്വന്തരി ആയിട്ട് വരുന്നത്. ആ അമൃത എന്ന് പറയുന്നത് പരമാനന്ദം തന്നെയാണ്. അപ്പോൾ ധന്വന്തരി മൂർത്തി പാലാഴിയിൽ നിന്ന് പാലാഴി മഥനം മന്ദര കൊണ്ട് പാലാഴി മഥനം കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന അമൃതം എന്താ റെപ്രസെൻ്റ് ചെയ്യണം? മഹാ ആനന്ദമാണ്. അമൃത് കഴിക്കാന്ന് പറഞ്ഞാൽ ആനന്ദമല്ലേ, അപ്പോൾ ആനന്ദത്തിൻ്റെ പ്രതീകമാണ് അമൃത്. അപ്പോൾ പരമാനന്ദം തന്നെയാണ് വന്നതെന്നർത്ഥം. അപ്പോൾ അത് പുരാണ കഥയിൽ അങ്ങനെ പോണു. അസുരന്മാർ പിന്നെ ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം എന്താണ് അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ സ്വന്തം മായാശക്തി കൊണ്ട് മോഹിനി രൂപം പൂണ്ട് അമൃതകലശം വീണ്ടെടുത്ത് ദേവസമൂഹത്തിന് കൊടുത്ത കഥയൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. അതിനുശേഷം തിരിച്ചു വന്നതിൻ്റെ ശേഷം തിരിച്ച് അമൃതകുംഭം തിരിച്ച് കിട്ടിയതിൻ്റെ ശേഷം ദേവന്മാരുടെ കയ്യിൽ കൊടുത്ത് പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് ദേവൻ എന്ന സ്റ്റാറ്റസ് ഭഗവാനുള്ളത് കൊണ്ട് മഹാവിഷ്ണുവിനും പിന്നെയും പരബ്രഹ്മല്ല സഗുണഭാവത്തിലുള്ള മഹാവിഷ്ണുവിനും അമൃതൻ്റെ ഓഹരി കിട്ടും. അതുകൊണ്ട് അമൃതപ, അദ്ദേഹം അമൃതപാനം ചെയ്യുന്നവൻ. ഈ പാലാഴി മഥനത്തിനൊക്കെ ഇത് കഥാരൂപത്തിൽ കേൾക്കാൻ കുട്ടികൾക്ക് രസമുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ വളരെ വേദാന്തികപരമായിട്ടുള്ള തത്വങ്ങളുണ്ട്. നമ്മുടെ പുരാണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പുരാണ കഥകളിലെ എല്ലാ കഥകളിലും ഭാഗവതത്തിലെ കഥയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കഥകളും അതിൻ്റെ പിന്നിൽ വളരെ തത്വത്തായിട്ടുള്ളൊരു ഒരു ഉപനിഷത് തത്വം അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ആ തത്വങ്ങൾ സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാനായി മുത്തശ്ശിക്കഥ പോലെ കുട്ടികളോട് പറഞ്ഞു മറ്റു കുട്ടികളുടെ മനസ്സേ ജനങ്ങൾക്കുള്ളൂ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, വലിയ ജ്ഞാനത്തിലേക്കും ഭക്തിമാർഗത്തിലേക്കും ഒന്നും അങ്ങ് ഏറ്റവും പറ്റാത്തവരുണ്ട്. വില്ലുമംഗലത്തെ പോലെയും കുറുവിരമ്മടെ പോലെയൊന്നും ഭക്തി എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ലല്ലോ. മേപ്പത്തൂർ ഒറ്റരിപ്പാടിൻ്റെ ജ്ഞാനം കിട്ടിയെന്ന് വരില്ലല്ലോ. വ്യാസൻ്റെ ജ്ഞാനം കിട്ടി, ശങ്കരാചാര്യരുടെ ജ്ഞാനം കിട്ടിയൊന്നും വരില്ലല്ലോ. ഒന്നും കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെപ്പോലെയും നമ്മളെപ്പോലെയുള്ള ഉപ്പും പുളിയൊക്കെ തിന്നുന്ന ആം ആദ്മി പാർട്ടിക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് ഈ ഉപനിഷത് തത്വങ്ങൾ അവരുടെ മനസ്സിൽ എത്തിച്ച് ആ കഥാരൂപത്തിൽ ആസ്വദിച്ച് അതിൽ വരുന്ന തത്വങ്ങൾ പിന്നീട് അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുണ്ട് വളർന്നു വന്നാലെന്നുണ്ടെങ്കിൽ ഈ കഥയൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് തത്വത്തിനോട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പേരുകളും ഒക്കെ അതിന് ബന്ധമുള്ളതാവും, അതിനോട് റൂട്ട് മീനിങ് ഉള്ളതാവും. അപ്പോൾ ഇവിടെ പാലാഴി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സാണ് പാലാഴി എന്ന് പറയുന്നത്. പാൽക്കടൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. ആ മനസ്സിനെയാണ് മഥനം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനസ്സിനെയാണ് മഥനം ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേ. സമുദ്രത്തിൽ പോലെയുള്ള എല്ലാ അമൂല്യ രത്നമൂല്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അത് മുങ്ങി തപ്പി എടുത്ത് പുറത്തു കൊണ്ടിരുന്നെന്ന് മാത്രം. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സും എത്രയോ നല്ല 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 ഗുണങ്ങളുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ. ചിത്തഗുണങ്ങളുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ നല്ല ഗുണങ്ങൾ വരണമെങ്കിൽ പാലിൽ നിന്ന് നമ്മൾ വെണ്ണ എടുത്ത് വേണമെങ്കിൽ എന്ത് വേണം? അതിനെ കടയണം, മഥനം ചെയ്യണം. മഥനം ചെയ്താലേ കിട്ടുള്ളൂ അല്ലേ? പാലിനെ മഥനം ചെയ്താലല്ലേ നമുക്ക് വെണ്ണ കിട്ടുള്ളൂ, മോരിനെ മഥനം ചെയ്താലല്ലേ നമുക്ക് വെണ്ണ കിട്ടുള്ളൂ. അത് ഉറവിച്ച് അത് പാലാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് മഥനം ചെയ്യത്തക്ക രീതിയിൽ അതിനെ കൊണ്ടുവന്ന് അതിനെ പിന്നെ കടകോലിട്ടിട്ട് മഥനം ചെയ്യണം. അപ്പോൾ മനസ്സിനെ മഥനം ചെയ്ത് ഒരു സാധകൻ്റെ മനസ്സിനെ മഥനം ചെയ്ത് അതിൽ നിന്നുള്ള നല്ല സാത്വിക ഗുണങ്ങളെടുത്ത് പരമാനന്ദം സുഖിക്കുക എന്നുള്ളൊരു തത്വമാണ് ആ പുരാണം, ആ പുരാണ കഥ. അതിനുപയോഗിക്കുന്ന കടകോലെന്താ? എന്തുകൊണ്ടാണ് നമ്മൾ കടയ മനസ്സിനെ മഥനം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ്? മന്ധര, മന്ധരപർവ്വതം കൊണ്ടാണ്. മന്ധര എന്നുള്ളൊരു പർവ്വതം, ആ പർവ്വതം കൊണ്ടാണ് ഇതിനെ ചെയ്യുന്നത്.
മന്ധര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? മനസ്സിനെ ധരിക്കുന്നവൻ. എടാ മനസ്സിനെ ധരിക്കുന്നവൻ ആരാ? ബുദ്ധി. അപ്പോൾ ബുദ്ധിപരമായിട്ട്, ബുദ്ധി കൊണ്ട്, ഇൻ്റലക്റ്റ്, ബുദ്ധി കൊണ്ട് മനസ്സിനെ മഥനം ചെയ്യുക. ബുദ്ധി കൊണ്ട് മനസ്സിനെ മഥനം ചെയ്യണമെങ്കിൽ മനസ്സ് എവിടെ ഉണ്ടായിരിക്കണം? ബുദ്ധിയുടെ അടുത്തുണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി കളിക്കാൻ പോയാൽ പറ്റില്ല. അവിടെ കളിക്കുന്ന നേരത്തെ മുമ്പടെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഈ പാലാഴിയായിരിക്കുന്ന മനസ്സിനെ നമ്മളുടെ ബുദ്ധിയുടെ അടുത്തെത്തിച്ച് അതിൻ്റെ കൂടെ നിൽക്കാൻ പറയണം കുറച്ച് നേരം. അവിടെ വസിക്കേ, മറ്റവരുടെ പിന്നാലെ പോകണ്ട. അപ്പോൾ നീ ആ തൻ്റെ പിള്ളേരുടെ കൂടെ പോകണ്ട, ആ സ്ട്രീറ്റ് പിക്സിൻ്റെ കൂടെ പോകണ്ട. ബുദ്ധിയോടുകൂടി ഒട്ടിച്ചേർന്ന് നിൽക്ക്. അങ്ങനെ ചിത്തി കഴിഞ്ഞാൽ കാലക്രമേണ തന്നെ ഞാൻ മഥനം ചെയ്യാം. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കാം. ഐ വിൽ എന്താ പറയുക, റിഫൈൻ യു. ഒരു റിഫൈനറി ആണ് മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ കടഞ്ഞ് കടഞ്ഞ് കടഞ്ഞെടുക്കുക. അങ്ങനെ ഉപയോഗിച്ച വാക്കുകൊണ്ട് മന്ധര, മനസ്സിൻ്റെ മനസ്സിനെ ധരിക്കുന്നവൻ ആരാ? ബുദ്ധി. ധരണം നമുക്ക് പുറം ലോകത്തിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പും അത് അറിവാക്കി മാറ്റിയതും ആ അറിവ് ബുദ്ധി, ബുദ്ധി ജ്ഞാനം, ജ്ഞാനം എന്താ പറയുക മോക്ഷം, ഇങ്ങനെയായിട്ടുള്ള പ്രോസസ്സാണ് ഈ മഥനത്തിൽ നിന്ന് നമുക്ക് വരുന്നത്. അറിയിപ്പുകളെല്ലാം നമ്മൾ അറിവാക്കി മാറ്റി, അറിവിനെ നമ്മൾ ബുദ്ധിയാക്കി മാറ്റി, ബുദ്ധിയെ നമ്മൾ ജ്ഞാനമാക്കി മാറ്റുന്നു. ഇതാണ് പ്രോസസ്സ് നടക്കുന്നത്. അതിന് ബുദ്ധി മനസ്സും കൂടി ഒത്തുചേർന്ന് കടകോലും പാലാഴിയും പോലെയുള്ള രംഗം വീട്ടിൽ വേണം. അതാണ് ആ പുരാണ കഥയിലെ തത്വം. അപ്പോൾ ഏതായാലും ഭഗവാനും അമൃതഭി സുരനായതുകൊണ്ട് അമൃത് കഴിക്കും. അതിന് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനും കിട്ടണം. അടുത്ത നാമം സോമ. സോമ എന്ന് വെച്ചാൽ ചന്ദ്രൻ, സോമൻ ചന്ദ്രൻ. നാമം അറിയാലോ, എല്ലാവർക്കും അറിയാലോ, സോമൻ ചന്ദ്രൻ. മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെയല്ലേ ചന്ദ്രൻ? അംശമുണ്ടോ? സൂര്യനും ചന്ദ്രനൊക്കെ ഭഗവാന്റെ അംശം തന്നെയല്ലേ? വിഭൂതി യോഗത്തിലും പുരുഷോത്തമ യോഗത്തിലും ഭഗവത്ഗീത പരാമർശിക്കുന്നുണ്ട്. നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാകുന്നു, നക്ഷത്രാണാം അഹം ശശി. വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്, നക്ഷത്രങ്ങളിൽ വെച്ച് ഞാൻ ശശിയാണ്, ഞാൻ ചന്ദ്രനാണ്. അതുപോലെ 15-ാം അധ്യായത്തിലെ സസ്യവർഗങ്ങളുടെ പോഷണം, പോഷകരസത്തിനെ ഭഗവാൻ ചന്ദ്രനായി വർദ്ധിപ്പിക്കുന്നു. ചന്ദ്രരൂപത്തിൽ ചന്ദ്രൻ്റെ സ്വരൂപമെടുത്ത് ഈ ചെടികൾക്ക് സസ്യലതാദികൾക്ക് വേണ്ട പോഷക വസ്തുക്കൾ, ഓൾ മെഡിസിനൽ വാല്യൂസ്, ന്യൂട്രീഷണൽ വാല്യൂസ്, ഫുഡ് വാല്യൂസ്, ഇതെല്ലാം സസ്യലതാദികൾക്ക് ലോകത്തിലുള്ള എല്ലാ ദിക്കിലുള്ളതിനും. ഇത് രാജ്യമൊന്നുമില്ല അവിടെ. ഇന്ത്യ ആയാലും ശരി, സൗത്ത് ആഫ്രിക്ക ആയാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, എവിടെയായാലും സസ്യലതാദികളുണ്ടോ അവർക്ക് അതിൽ നിന്ന് അതിൽ ഉണ്ടാകുന്ന മെഡിസിനൽ വാല്യൂസ്, ന്യൂട്രീഷണൽ വാല്യൂസ്, അതാത് വിത്തിനനുസരിച്ചിട്ടുള്ള അതാത് വാല്യൂസ്, ആരാ കൊടുക്കുന്നത്? ഭഗവാനാണ് കൊടുക്കുന്നത്. ആരുടെ രൂപത്തിൽ? ത്രൂ ഹൂം? ത്രൂ ചന്ദ്രൻ. ചന്ദ്രൻ എന്ന് പേര് പറയുന്ന ഒരു പ്രതിഭാസത്തെ ഉണ്ടാക്കിയിട്ട് ആ ചന്ദ്രൻ്റെ ചന്ദ്രാംശുർ, അതിൻ്റെ അംശുക്കൾ കാരണം ആ അംശുക്കളെ ഭഗവാന്റെ ശക്തി തന്നെയാണ് പോണത്. ചന്ദ്രനിൽ നിന്ന് പോകുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ് നേരെ ചെന്ന് സസ്യലതാദികളിലേക്ക് പ്രവഹിക്കുന്നത്, അവരുടെ വേര് തേടി പോകുന്നത്. ആ വേരിലൂടെ അവർക്ക് പോകുന്ന ആ സസ്യലതാദികളിൽ അവരവരുടെ പോഷണ അംശങ്ങൾ വളർത്തി, അത് ചെടി മരം ഇതൊക്കെ ആയിട്ട് വളർത്തുന്നു. അതാരാ ചെയ്യണേ? ചന്ദ്രനല്ലേ ചെയ്യണത്? പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മകം. രസാത്മകൻ സോമനായി പോഷിപ്പേൻ ഔഷധങ്ങളും. ഔഷധങ്ങളൊക്കെ ഞാനാണ് പോഷിപ്പിക്കണം അർജുന. ഓൾ മെഡിസിനൽ വാല്യൂസ്, ചിറ്റമൃത, കുറുന്തോട്ടി, ഇങ്ങനെയുള്ള എല്ലാ ചെറുവള അങ്ങനെ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെ ഒക്കെ അംശങ്ങൾ കൊടുക്കേണ്ടത് ആരാ? ഞാനാണ്. ചെറുവളയ്ക്ക് ചിറ്റാമൃതൻ്റെ അംശം കിട്ടുന്നില്ലല്ലോ, ചിറ്റാമൃതന് എന്താ പറയുക കുറുന്തോട്ടിയുടെ അംശം കിട്ടുന്നില്ലല്ലോ. കുറുന്തോട്ടിക്കല്ലേ കുറുന്തോട്ടിയാകാൻ പറ്റുന്നുള്ളൂ അല്ലേ?
അപ്പോൾ ആ കുറുന്തോട്ടിക്ക് കുറുന്തോട്ടിയുടെ അംശവും മെഡിസിനൽ വാല്യൂസും തരക താള് ഇങ്ങനെയുള്ള തകര താള് എന്നൊക്കെ പറഞ്ഞില്ലേ, ഓരോരോ ഇതിന് ഓരോരോ ചീര അത്തറല കുമ്പളത്തിൻ്റെ ഇല എന്ന് വേണ്ട ഏത് വേണമെങ്കിൽ എടുത്തോളൂ നിങ്ങൾ. അതിൻ്റെയൊക്കെ അംശം അതിന് ആരെ തരണേ, ആരതൊക്കെ തരണേ, ഏതെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണോ അയച്ചേരണ്, അതിൻ്റെ ഓഫീസേഴ്സ് വന്നിട്ടാണോ അതിലൊക്കെ കുത്തിവെക്കണം അല്ലല്ലോ. ഹൈ അത് വളർത്തിട്ട എന്ത് വളർത്തിട്ട് വളർത്ത എത്ര നശിച്ചു പോകണ്ട്. അപ്പോൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ തേജസ്സാണ്, ചന്ദ്രൻ വഴി വരുന്ന തേജസ്സാണ്. ഇപ്പൊ ഭഗവാൻ ചന്ദ്രൻ തന്നെയാണ്, ഭഗവാൻ ചന്ദ്രനും ഭഗവാനാണ്, യാതൊരു അംശവുമില്ല. അതുകൊണ്ടാണ് സോമ എന്ന് പറയാൻ കാരണം. അടുത്ത നാമം പുരുജിത്ത്. പുരുജിത്ത് വളരെ അധികം പേരെ ജയിക്കുന്നവൻ എന്നർത്ഥം. പുരുജിത്ത് പുരു എന്ന് വെച്ചെങ്കിൽ വളരെയധികം പേര്, മെനി പീപ്പിൾ. ജിത്ത് ജയിക്കുന്നവൻ. അവതാര സമയത്ത് ധർമ്മസ്ഥാപനത്തിനായിട്ട് അധർമ്മികളെ യുദ്ധത്തിൽ ജയിക്കുന്നു. ഏത് യുദ്ധത്തിലാണ് ഭഗവാൻ തോറ്റിട്ടുള്ളത്? എല്ലാ യുദ്ധത്തിലും ഭഗവാൻ ജയിച്ചിട്ടുണ്ട്. എത്ര എത്ര അസുരന്മാരെ കൊന്നിട്ടുണ്ട്, എത്ര എത്ര അസുരന്മാരുടെ യുദ്ധം വെട്ടിയിട്ടുണ്ട്. യുദ്ധം വെട്ടിയവരോടൊക്കെ ഭഗവാൻ ജയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പുരുജിത്ത്. അനേകം ആൾക്കാരെ ജയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ആരും ജയിച്ചിട്ടില്ല. ആ ശ്ലോകം കാളിദാസൻ്റെ, അമിതോമിതലോകസ്ത്വം അനർത്ഥി പ്രാർത്ഥനാവഹി അജിതോ ജിഷ്ണുരത്യന്തം. അജിതോ നീ അജിതനാണ്, ജിഷ്ണുരത്യന്തം എല്ലാവരെയും ജയിപ്പിച്ചവനാണ്, എല്ലാവരിൽ നിന്നും നീ ജയം നേടിയെടുത്തവനാണ്, എല്ലാവരെയും നീ തോൽപ്പിച്ചു, എല്ലാവരിലും എല്ലാവരോടും യുദ്ധം വെച്ചിട്ട് നീ ജയിച്ചു, തന്നെ ആരും ജയിച്ചിട്ടില്ല. അജിത ജിഷ്ണുരത്യന്തം എല്ലായ്പ്പോഴും ജയിച്ചവനാണ് നീ. ഈ ജയം എന്ന് പറയുമ്പോഴേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ജയം അല്ലെങ്കിൽ സക്സസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തെറ്റിദ്ധരിക്കരുത്. ഈ യുദ്ധം വെട്ടിയിട്ടുള്ള ജയോ അല്ലെങ്കിൽ പൈസ സമ്പാദിച്ചിട്ടുള്ള ജയോ മാത്രമല്ല ജയം എന്ന് പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ ജയം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഈസ് എ സക്സസ്ഫുൾ മാൻ എന്ന് നമ്മൾ പറയും ഇല്ലേ. സാധാരണ നമ്മൾ പറയേണ്ടത് അവർക്കൊരു 10 കോടി ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഓ ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. സെൽഫ് മെയ്ഡ് വാക്കുകൾ ശ്രദ്ധിക്കണേ, ഞാൻ എൻ്റെ പൊരുൾ പിന്നെ പറഞ്ഞുതരാം. ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയും. ചെറിയ എസ് ഉപയോഗിക്കുള്ളൂ എന്ന് മാത്രം സെൽഫിന്. അയാൾ സ്വന്തമായിട്ട് ആത്മപ്രയത്നം കൊണ്ട് സ്വാധീനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അയാൾ. ആദ്യം പോലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് ബോംബെക്ക് പോയി, അവിടെ സ്റ്റെനോഗ്രാഫറായിട്ട് ചേർന്ന്, അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടെ വളർച്ച. സെൽഫ് മെയ്ഡ് മാൻ. ധാരാളം റിട്ടയർ ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ അവിടുന്ന് ദുബായിൽ പോയി, ഇല്ലെങ്കിൽ മസ്കറ്റിൽ പോയി, ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ സുഖമായിട്ട് നല്ലൊരു വീടും നല്ലൊരു ബംഗ്ലാവും കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ, കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു, അതാത് സ്ഥലത്ത് അതാത് ആൾക്കാരെ ജോലിയാക്കി കൊടുത്തു, ഭാര്യയും ഭർത്താവും വീട്ടിൽ സുഖമായിട്ടിരിക്കണം, ഇന്നും കൊണ്ടൊരു അലട്ടില്ല, സന്തോഷമാണ് എല്ലാം കൊണ്ടും, നല്ല പൈസയുണ്ട്, ചിലവിന് നല്ലോണം ധാരാളം കയ്യിലുണ്ട്, ഇനി സക്സസ്ഫുൾ മാൻ ആണ് അല്ലേ. അതുകൊണ്ട് മാത്രം അങ്ങോട്ട് ജയമായോ? ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ജയം എന്നുള്ള വാക്കൊക്കെ വളരെ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുക. സക്സസ് എന്ന് വെച്ചതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? എന്താ സക്സസ് എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് അതിന് എൻകംപസ് ചെയ്യുന്നത്? ധനം മാത്രമാണോ? ബാങ്ക് ബാലൻസ് മാത്രമാണോ? വേറൊന്നുമില്ല. കുറേ ധനമുള്ള ആൾ സക്സസ്സാണോ? ധനമുണ്ടായാൽ മാത്രം സക്സസ്ഫുൾ മാൻ എന്ന് പറയാൻ പറ്റുമോ? രാവണന് ധനത്തിൻ്റെ കുറവാ, ദുര്യോധനന് ധനത്തിൻ്റെ കുറവാ, അറേ സക്സസ്ഫുൾ. ലൈഫിൽ അവർക്ക് എവിടെയാണ് സക്സസ് ഉണ്ടായിരിക്കുന്നത്? എവിടെയാണ് മനസ്സമാധാനം ഉണ്ടായിരിക്കുന്നത്?
അപ്പൊ ജീവിതത്തിൽ ജയം കണക്കാക്കുന്നത് യുദ്ധത്തിൽ എത്ര പേരെ കൊന്നു, എത്ര പരീക്ഷ ഞാൻ ജയിച്ചു, എത്ര പി എച്ച് ഡി ഞാൻ എടുത്തു. മൂന്ന് സബ്ജക്റ്റിൽ പി എച്ച് ഡി ഉള്ള ആൾക്കാരാണ് ചിലവർ എന്ന് പറയും. അവരൊന്നും പറയണ്ട, ട്രിപ്പിൾ എം എയാണ് പണ്ട് പറഞ്ഞ ട്രിപ്പിൾ എം എ, രണ്ട് പി എച്ച് ഡിയാ, ഡബിൾ പി എച്ച് ഡിയാ. കുറേ പെട്ടിപ്പ് ഇങ്ങനെ കയറ്റി കയറ്റി തലയിൽ നോളജ് ഇൻഫർമേഷൻ കയറ്റിയിട്ട്, അറിയിപ്പും ഇൻഫർമേഷനും ഒക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് ഒരു പി എച്ച് ഡി ഡിഗ്രി കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ, എന്താ ഈ പി എച്ച് ഡി വെച്ചാൽ? പെർമനൻ്റ് ഹെഡ് ഡാമേജ്. അത് കുറേ ആകുമ്പോൾ അത് ഹെഡ് ഡാമേജ് ആകും കുറേ കഴിഞ്ഞാൽ. ഇതിങ്ങനെ കുത്തിത്തിരുക്കി കുത്തിത്തിരുക്കി കുത്തിരുക്കി സ്ഥലം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പം അത് മാത്രമാണോ സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത്? എത്ര ശമ്പളം കിട്ടി, ഇതൊന്നും മാത്രമല്ല ഒരു ജയം എന്ന് നമുക്ക് പറയാൻ പറ്റാൻ. ജയം കൈവരിച്ച ആളാണെന്ന് പറയണമെങ്കിൽ വേറെ പല കാര്യങ്ങളും, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ശരിക്ക് ജയം എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതൊക്കെ ബാഹ്യ വിജയമാണ്, പുറമേയുള്ള വിജയങ്ങളാണ്. ആന്തരിക വിജയം തികച്ചും വേറെയാണ്. അത് നമ്മളുടെ സെൽഫ് കണ്ടെന്റ്മെന്റ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. സക്സസ് അല്ല അവിടെ, ധനം ഉണ്ടായിട്ട് സക്സസ്, ധനം കൊണ്ട് അളന്നിട്ട് സക്സസ് ആണെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ ഉണ്ടാവുന്നില്ലല്ലോ, കണ്ടെന്റ്മെന്റ് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം കണ്ടെന്റ്മെന്റ് ഉണ്ടാവാനുള്ള ചില ഘടകങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾ ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, അയാൾ ഹീ ലെഡ് എ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഇറ്റ്സ് ഓൺലി ബാഹ്യ പ്രപഞ്ചത്തിൽ അങ്ങൊരു സക്സസ്സാണ്. യെസ്, നാട്ടുകാർക്ക് നല്ല ആളാണ്. അതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേരെ നമ്മൾ സന്തുഷ്ടരാക്കി നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ എത്ര പേർക്ക് മനസ്സമാധാനം കൊടുത്തു? എത്ര പേരെ നമ്മൾ സന്തോഷവാന്മാരാക്കി? എത്ര പേർക്ക് നമ്മൾ വെളിച്ചം പകർന്നു കൊടുത്തു? ഓരോരോ കാര്യത്തിൽ എത്ര പേർക്ക് നമ്മൾ മാർഗദർശിയായി? എത്ര പേരെ നമ്മൾ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റി? സാമ്പത്തികമായിട്ട് മാത്രമല്ല, ബുദ്ധിപരമായിട്ട്, മാനസികപരമായിട്ട്. മനസ്സിൽ പിരിമുറുക്കാനുള്ള സമയത്ത് ഭഗവാൻ അർജുനന് എത്ര 100,000 ബാങ്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്തത്? എന്താ ഭഗവാന് കൊടുത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണന് എന്താ പറയാ അർജുനന് കൊടുത്തത്? എന്താ കൊടുത്ത? ആളെ തന്നെ മാറ്റിയെടുത്തില്ലേ? ടോട്ടലി ഷാറ്റേഡ്, ഡിജക്റ്റഡ്, ഡിപ്രസ്ഡ് മാൻ ഇൻടു എ മാൻ ഓഫ് ഫുൾ ആക്ഷൻ. നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ എന്ന് പറ ഒന്നില്ലേ? അങ്ങനെ എത്ര ആൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റി? എത്ര ആളെ ഞാൻ സന്തുഷ്ടരാക്കി? എത്ര ആൾക്ക് ഞാൻ മാർഗദർശനം നൽകി? എൻ്റെ അഡ്വൈസ് പ്രകാരം എത്ര ആൾക്കാരെ ആ വഴിയിലൂടെ, പാതയിലൂടെ സഞ്ചരിച്ച് അവർക്ക് മനസ്സമാധാനം കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി? എത്ര ആൾക്കാർക്ക് ഞാൻ എനിക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റി? ഇതൊക്കെയാണ് സക്സസിൻ്റെ മാനദണ്ഡം കൂടി ആവേണ്ടത്. ഇത് മാത്രമായതുകൊണ്ട് പോരാ, ബാഹ്യ അതും വേണം, നേരത്തെ പറഞ്ഞതും വേണം. പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ അത് രണ്ടും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ്. മെറ്റീരിയലിസം വേണം, ഇപ്പുറത്ത് സ്പിരിച്വൽ ആസ്പെക്ട്സും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ മാത്രമേ യെസ് ഹീസ് എ സക്സസ്ഫുൾ മാൻ എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പറയാം നമുക്ക്, ആ അയാൾ പൂരിജിത്ത്, എല്ലാവരും ജയിച്ച ആളാണ് കേട്ടോ, ഹീ സക്സീഡിഡ്, ഹീ സക്സസ്ഫുൾ വിത്ത് എവരിബഡി എന്ന് പറയും. വാൽമീകി രാമായണത്തിൽ, അയോധ്യാകാണ്ഡത്തിൽ ശ്രീരാമൻ
ലോകത്തിനെ എങ്ങനെയാണ് ജയിച്ചതെന്ന്, ലോകം ജയിച്ചവനാണല്ലോ ശ്രീരാമൻ എന്നല്ലേ വെപ്പ്, ആ ലോകം എങ്ങനെയാണ് ലോകത്തിനെ ജയിച്ചത്, എന്തൊക്കെയായിരുന്നു ശ്രീരാമൻ്റെ കയ്യിലുള്ള ആസ്പെക്ട്സ് ഫോർ എം ടു വിൻ ദ ഹോൾ വേൾഡ്. എന്ന അത്യുജ്വലമായൊരു ശ്ലോകത്തിൽ വാൽമീകി കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അയോധ്യ കാണ്ഡത്തിൽ. ഞാൻ ശ്ലോകമൊന്നും ചൊല്ലാം, ഓർമ്മയുണ്ടോ എനിക്ക് ആ ശ്ലോകം? സത്യേന ലോകൻ ജയതി ദീനദാനേന രാഘവ ഗുരുൻ ശുശ്രൂഷയാ വീരോ ധനുഷായുധി ശസ്ത്രവൻ. സത്യേന ലോകാൻ ജയതി, ഈ ലോകത്തിനെ ശ്രീരാമൻ ജയിച്ചത് സത്യവ്രതനായതുകൊണ്ട്, ഹിസ് ട്രൂത്ത്ഫുൾനെസ്, ബാങ്ക് ബാലൻസ് അല്ല. അയോധ്യ ബാങ്കിൽ എത്ര ബാങ്ക് ബാലൻസ് ശ്രീരാമൻ ഉണ്ടെന്നല്ല, എത്ര ഏക്കർ സ്ഥലം അച്ഛൻ കൊടുത്തു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏതാന്നുള്ളതല്ല, ഒന്നുമല്ല. ലോകത്തിന് ജയിച്ച എങ്ങനെയാണ്? സത്യേന ലോകൻ ജയതി ദീനാൽ ദാനേന രാഘവ, ദീനന്മാർക്ക് ദാനം കൊടുത്തു, അതുകൊണ്ടാണ് ശ്രീരാമൻ അവരെ ജയിക്കാൻ കാരണം. ദീനന്മാരെ എങ്ങനെയാണ് ശ്രീരാമൻ ജയിച്ചത്? ദീനൻ ദാനേന രാഘവ, ഡിസർവിങ് ഹാൻഡ്സിന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ കൊടുത്തു. ദീനാൽ ദാനേന രാഘവ, ഗുരുൻ ശുശ്രൂഷയാ, മഹാന്മാരെ ശുശ്രൂഷിക്കുക. സാത്വികന്മാർ വന്ന് അവരെ വണങ്ങുക, അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്തു കൊടുക്കുക, നമസ്കരിക്കുക, അവരോട് ബഹുമാനം കാണിക്കുക, അല്ലാണ്ട് അധിക പ്രസംഗം പറയില്ല ചെയ്യുക. ഐ വുഡ് യു തിങ്ക് ഐ ആം അല്ല എൻ്റെ വിനയം, വിദ്യാ വിനയസമ്പന്നേ, വിദ്യ ഉണ്ടായിട്ട് കാര്യം പോരാ, വിനയം വേണം. അപ്പോൾ ഗുരുൻ ശുശ്രൂഷയോ, ഗുരുനാഥ തുല്യന്മാരായിട്ടുള്ളവർ, ശ്രേഷ്ഠന്മാർ, സാത്വികന്മാർ, ഇവരൊക്കെ വന്ന് അവരൊക്കെ എങ്ങനെ ജയിക്കുക? അവരും ജയിച്ചു ശ്രീരാമൻ. എങ്ങനെ? ശുശ്രൂഷയാ, യുദ്ധം വെട്ടിയിട്ടല്ല, തർക്കിച്ചിട്ടല്ല, ശുശ്രൂഷ കൊണ്ട്, അവരുടെ സേവനം കൊണ്ട്, അറ്റ് ദെയർ സർവീസ്. വീരോ ധനുഷോ യുധി ശാസ്ത്രവൻ, ശാസ്ത്രവാൻ, ശാസ്ത്രവാൻ എന്ന് വെച്ചാൽ എതിരാളികൾ. ശാസ്ത്രവാന്മാരെ എങ്ങനെയാണ് എടുത്തത്? ധനുഷായുധത്തൻ, ധനുഷായുധി ശാസ്ത്രവാൻ, യുദ്ധത്തിന് ഒരുമ്പെട്ട് വന്നവരെ ശുശ്രൂഷിക്കാനും നിന്നില്ല, സത്യധർമ്മം പറയാനും നിന്നില്ല, ദാനം കൊടുക്കാനും നിന്നില്ല. അവരോടെന്താ എടുത്തത്? ധനുഷായുധി, ധനുഷെടുത്തു, ഗോതണ്ട കയ്യിലെടുത്തു അതന്നെ. അപ്പം ഇങ്ങനെ ഈ നാല് രീതിയിലാണ് ഭഗവാൻ ജയം നേടിയത് ലോകത്തിനെ എന്ന് പറയണം. ലോകത്തിൽ നിന്ന് ജയം നേടിയത് ഈ നാല് തരത്തിലാണ് എന്ന് പറയുന്നത്. നല്ലൊരു ശ്ലോകമല്ലേ ഇത്? സത്യേന ലോകൻ ജയതി ദീനാൻ ദാനേന രാഘവ ഗുരുൻ ശുശ്രൂഷയാ വീരോ ധനുഷായുധി ശത്രവൻ. അതായത് ശ്രീരാമൻ അപരാധികളുടെ യുദ്ധത്തിൽ കോദണ്ഡം, അപരാധികളോട് യുദ്ധം വെട്ടുമ്പോൾ, തെറ്റ് ചെയ്തവരോട് യുദ്ധം വെട്ടുമ്പോൾ കോദണ്ഡം എന്ന ധനുസ് ഉപയോഗിച്ചു. മഹാന്മാരെ ശുശ്രൂഷിക്കുക, മഹാന്മാരെ ശുശ്രൂഷ കൊണ്ട്, അപരാധികളെ കോദണ്ഡം കൊണ്ട്, ദരിദ്രന്മാരെ ദാനം കൊണ്ട്, ലോകത്തിന് സത്യനിഷ്ഠ കൊണ്ട്, ഈ നാല് കാരണങ്ങളെ കൊണ്ടാണ് ശ്രീരാമൻ ജയിച്ചത്. ഇതിലെവിടെയാ നിങ്ങൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ ക്വാളിഫിക്കേഷനും ധനമൊക്കെ? അല്ലേ, അധർമ്മികൾക്ക് ഗോതണ്ഡം ആൻസർ, യാതൊരു സംശയമില്ല. ഏറ്റവും വല്ലതും നോക്കണ്ട, പൊന്തിച്ചോ ഗോതണ്ഡം, മഹാന്മാർക്ക് ശുശ്രൂഷ, ദരിദ്രന്മാർക്ക് ദാനം, ലോകത്തിനോട് സത്യനിഷ്ഠ,
ever truthful, adhere to the principles of truth. നേരാൽ ജയിപ്പു ലോകത്തെ ദാനാൽ ദീനരനെ രാഘവൻ. കടത്തോളിൻ്റെ തർജ്ജമയത്. നേരാൽ ജയിപ്പു ലോകത്തെ സത്യേന ലോകാൻ ജയതി, നേരാൽ ജയിപ്പു ലോകത്തെ ദാനാൽ ദാനേന രാഘവ, ദീനാൻ ദാനേന രാഘവ, ദീനന്മാർക്ക് ദാനമായിട്ട്. ദാനാൽ ദീനരെ രാഘവൻ, നേരാൽ ജയിപ്പു ലോകത്തെ ദാനാൽ ദീനരെ രാഘവൻ, സേവനാൽ ഗുരുവർഗത്തെ, സേവനം കൊണ്ട് ഗുരുവർഗങ്ങളെ, ശ്രേഷ്ഠന്മാരെ, വീരൻ വില്ലാൽ അമിത്രരെ, അമിത്രരെ, അമിത്രർ മീൻസ് മിത്രമല്ലാത്തവൻ, മീനിങ് എനിമീസ്. ഈ വീരനായിട്ടുള്ള ശ്രീരാമൻ വില്ലാൽ അമിത്രരെ. അപ്പം സത്യേന ലോകാൻ ജയതി, ദീനാൻ ദാനേന രാഘവ, ഗുരുൻ ശുശ്രൂഷയാ വീരോ ധനുഷായുധി ശത്രവൻ, നേരാൽ ജയിപ്പു ലോകത്തെ ദാനാൽ ദീനം ദീന നേരം ദാനാൽ ദീനരെ രാഘവൻ, സേവനാൽ ഗുരുവർഗത്തെ വീരൻ വില്ലാളി വില്ലാളി അമിത്രരെ. അമിത്രന്മാരെയൊക്കെ വില്ലാളി വില്ലുകൊണ്ടും മറുപടി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ജയം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയൊക്കെയുള്ളവർക്ക് മാത്രമേ പുരുജിത്ത് എല്ലാവരെയും ജയിച്ചവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ അങ്ങനെയാണ്, ഭഗവാന്റെ സമ്പ്രദായം എങ്ങനെയാണ്, എല്ലാ രീതിയിലും ശാസ്ത്രങ്ങൾ പറയുന്ന എല്ലാ രീതിയിലും ഭഗവാൻ ജയം കൈവരിച്ചിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ ഒക്കെ ഭഗവാനെ പറ്റി, അധർമ്മികളെ ചക്രം, മഹാകൃഷ്ണന്മാരെ ശുശ്രൂഷ, ഭൃഗുമഹർഷിയൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ആദരവ്, കുചേലിനൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ഭഗവാന്റെ ആദരവ്, അല്ലേ? ദരിദ്രന്മാർക്ക് ദാനം കൊടുക്കുക, ലോകത്തിൻ്റെ മുമ്പിലൊക്കെ സത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുക, ധർമ്മത്തിനെ നിലനിർത്താനുള്ള അവതാരം, അതാണ് പുരുജിത്ത്. അടുത്ത നാമം പുരുസത്തമ. പുരുസത്തമെന്ന് വെച്ചാൽ ബഹുരൂപനും ഉത്കൃഷ്ടമായവനും അർത്ഥം. പുരു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബഹു വളരെയധികം. അപ്പൊ പുരു എന്ന് വെച്ചാൽ വളരെ ബഹുരൂപൻ, സത്തമ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടനായവൻ. അപ്പൊ ബഹുരൂപനും ഉത്കൃഷ്ടമായവനും രണ്ടുമാണ് ഭഗവാൻ. അനേക രൂപങ്ങളുണ്ട്, ഉത്കൃഷ്ടനാണ്, ഇനി എല്ലാറ്റിലും ഫസ്റ്റാണ്, ഒന്നാമനാണ്. ഇപ്പം ഭഗവാനാകുന്ന കാരണം, ദ കോസ്, കാര്യമായി വർത്തിക്കുന്നത് വിശ്വം തന്നെയായതിനാൽ വിശ്വരൂപന് അനേക രൂപങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലേ? ഈ ജഗത്ത് ഒരു കാരണമാണ്, സോറി കാര്യമാണ്. ഇറ്റ്സ് എൻ ഇഫക്റ്റ്. ദിസ് ജഗത്ത് ഈസ് എൻ ഇഫക്റ്റ് ഓഫ് എ കോസ് കോൾഡ് ഭഗവാൻ, the reality, the supreme, whatever it is, the Brahman, the Atman, the self, the supreme, the reality. Self nu varnappala vanna nertha nammal self made man nu varanle adu yan avado pinna nirthi avade ee self made man nu varana enda self nu cheriya s alla valiya s made man a irikkanam self made man ullil irikkunna oru shakti undallo aa shaktiyil ninnu ഗുണമാർജിച്ച് വരുന്ന മെയ്ഡ് മാൻ ആയിരിക്കണം, ആ സെൽഫ് ആയിരിക്കണം നമ്മളെ ഉയർത്തുന്നത്. അതാണെങ്കിൽ തെറ്റില്ല, ദാറ്റ് ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. മറ്റത് സെൽഫിഷ് മെയ്ഡ് മാനാണ്, മനസ്സിലായി? അതാണ് വ്യത്യാസം, ഞാൻ പറയാൻ വിട്ടുപോയി. എനിവേ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ വിശ്വമാകുന്ന ജഗത്താകുന്ന ഇഫക്റ്റിനെ, കാരണത്തിനെ, എല്ലാം കാരണഭൂതനായിട്ട് ഇരിക്കുന്ന ഒരു ഭഗവാനുണ്ട്, അല്ലേ? നമുക്ക് പേരെന്ത് വേണമെങ്കിൽ വിളിക്കാൻ, രാമനോ കൃഷ്ണനോ ഭഗവാനോ ഗുരുവായൂരപ്പനോ ചോറ്റാനിക്കര ദേവിയെന്നോ ആരെന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. വേദാന്തപരമായിട്ട് ആത്മൻ ദി സെൽഫ് ദ സുപ്രീം ദ റിയാലിറ്റി അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. കൃഷ്ണ രാമ ഗോവിന്ദ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം.
എന്ത് പേര് വേണേ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനായതുകൊണ്ട് ഭഗവാനുള്ള വിശ്വം വിഷ്ണോപഷത്കാരോ ജഗത്തിൽ പ്രവേശിച്ചിരിക്കല്ലേ, ആ കോസ് മുഴുവൻ ആഭരണത്തിൽ എങ്ങനെയാണോ സ്വർണം പ്രവേശിച്ചിരിക്കുന്നത്, കൂടുതൽ ഉദാഹരണം പറയുന്നില്ല, അതേപോലെ എല്ലാ ദിക്കിലും ഭഗവാൻ പെർമിയേറ്റ്സ് ടു ദ ലാസ്റ്റ് ടിപ്പ് ഓഫ് ദി ഇഫക്റ്റ്. ദ കോസ് പെർമിയേറ്റ്സ് ടു ദ ലാസ്റ്റ് ടിപ്പ് ഓഫ് ദി ഇഫക്റ്റ്. ഇഫക്റ്റിൻ്റെ അങ്ങേയറ്റം, വാലിൻ്റെ അങ്ങേയറ്റത്തെ തുമ്പ് വരെ ഭഗവാൻ വ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ എത്ര രൂപങ്ങളുണ്ട് ഭഗവാന്? ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത, എത്ര രൂപായി? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, ഹൃദേശേ അർജുന തിഷ്ഠതി, എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു. അപ്പം എത്ര ജീവികളുടെ ഹൃദയത്തിലായി ഭഗവാൻ ഇരിക്കുന്നു? അപ്പം എത്ര രൂപമായി ഭഗവാന്? അപ്പം പുരു എന്ന് പറഞ്ഞ അനേക രൂപം കൈക്കൊണ്ടവനല്ലേ. അപ്പൊ വിശ്വരൂപന് അനേക രൂപങ്ങളുണ്ട്, അതുകൊണ്ട് പുരു. എന്നാൽ എല്ലാ രൂപങ്ങളിലും ഉത്കൃഷ്ടനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെ ശരീരത്തിലും ഉത്കൃഷ്ടനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനേക്കാൾ ഉത്കൃഷ്ടനായിട്ട് നമ്മളുടെ ഈ ഘടനയിലില്ല. അപ്പൊ നമ്മളൊക്കെ ഞാൻ ഇന്ന് പറയുന്ന പേഴ്സണാലിറ്റി, മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മൂന്ന് ഘടകങ്ങളല്ലേ, ദ ബോഡി, ദ മൈൻഡ്, ദി ഇൻ്റലക്ട്, BMI. ഈ BMI എക്യുപ്മെൻ്റ് വെച്ചിട്ടല്ലേ നമ്മൾ കളിക്കുന്നത്, അതിൽ നിന്നല്ലേ നമ്മൾ നമ്മുടെ ലോകത്തിനെ മെനഞ്ഞെടുക്കുന്നത്, അതിലാണല്ലോ എല്ലാം ഉള്ളത്. ഈ ബോഡി, മൈൻഡ്, ഇൻ്റലക്ട്, എക്യുപ്മെൻ്റ്, ബോഡി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ അതിൽ പെടും, ഒക്കെ അതിൽ പെടും. അപ്പൊ ശരീരം, മനസ്സ്, ബുദ്ധി, ഇത് മൂന്നും അല്ലേ. ഈ മൂന്നിനും ഭഗവാന്റെ പ്രസൻസ് ഇല്ലേ? ശരീരത്തിൽ ഭഗവാന്റെ പ്രസൻസ് ഇല്ലേ? ഇല്ലേ? ഭഗവാന്റെ പ്രസൻസ് ഈ ശരീരത്തിൽ നിന്ന്, ഈ വരൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരൽ എന്തിനു കൊള്ളാം, അനക്കാൻ പറ്റില്ല, അങ്ങനെ നിൽക്കും. അവിടെ റിജിഡായിട്ട് അവിടെ നിൽക്കും, എ ബണ്ടിൽ ഓഫ് കെമിക്കൽസ്, പഞ്ചമഹാഭൂതങ്ങളുടെ ഒരു സംഘാതം, വേറെ ഒന്നുമില്ല, എനർജി ഇല്ല. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കും, വിറങ്ങലിച്ച് അവിടെ നിൽക്കും, വറകുള്ളിയായിട്ട് അവിടെ നിൽക്കും. ആ സ്പന്ദനം ഉണ്ടെങ്കിലോ ഏയ് പിന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ വരലുണ്ട്, ഈ ചൂണ്ടാണി വരലുണ്ട്, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ നന്നെ ഞാൻ, ആ നന്നെ ഞാൻ എന്ന് പറയാനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് ഈ വരലിന്? ഭഗവാൻ. അപ്പം ശരീരത്തിൽ ഭഗവാനില്ലേ? ഭഗവാൻ ഇല്ലാത്ത ശരീരം ശവല്ലേ അല്ലേ. മനസ്സ്, ആരുടെ പ്രചോദനം കൊണ്ടാണ് മനസ്സിൽ ഈ തോട്ട് ഫ്ലോ ഉണ്ടാകുന്നത്? കാലത്ത് നീട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് നീട്ട് രാത്രി 11 മണി വരെ കിടക്കുന്നത് വരെ ഒരേ സ്ട്രീം ഓഫ് തോട്ട്സ്, വൺ ആഫ്റ്റർ ദി അതർ, നോൺ സ്റ്റോപ്പ്. എപ്പോഴെങ്കിലും മനസ്സിന് സ്റ്റോപ്പ് ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ, സ്വപ്നത്തിൽ പോലും. മൈൻഡ് ഈസ് നെവർ വിത്തൗട്ട് തോട്ട്സ്, ഇറ്റ് ഈസ് നോട്ട് മൈൻഡ്. തോട്ടില്ലെങ്കിൽ മൈൻഡല്ല. ആ തോട്ട്സിന് പ്രചോദനം കൊടുക്കുന്ന ആരാ? തോട്ട് ഈസ് ഓൾസോ ഇന്നേർട്ട് മാറ്റർ. അത് കുറേ ടിഷ്യൂസിൻ്റെ ഫലമല്ലേ തോട്ട് എന്ന് പറയുന്നത്? അതിന് പ്രചോദനം കൊടുക്കുന്നത് ആരാ? ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണ്, എൻ്റെ മകൻ്റെ അടുത്താണ്, ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ എത്തിക്കേണ്ടത് എൻ്റെ മനസ്സാണ്. ആ മനസ്സിന് ആ ഇന്ധനം കൊടുക്കുന്നത് ആരാ? എൻ്റെ മനസ്സിലുള്ള ആ ശക്തി, എൻ്റെ ബുദ്ധിക്ക് ഇന്ധനം കൊടുക്കുന്നത് ആരാ? അതും ആ ചേതസ്. അപ്പോൾ മനസ്സിനും ബുദ്ധിക്കും, മനസ്സിനും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ചുരുങ്ങി പറഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി അതിൻ്റെ ലോകയാത്രയ്ക്ക്, സഞ്ചാരത്തിന്, അതിൻ്റെ ജേണി, ഫുൾ ത്രൂ, ഓൾ ത്രൂ ദ ജേണി ഓഫ് ദി ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്, ഫ്രം ബേർത്ത് ടു ഡെത്ത്, ഫ്രം വൂംബ് ടു ദ ടൂം. നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് ശ്മശാനം വരെ ശരീരയാത്രാപിച്ചതേ, ഈ ശരീരത്തിൽ യാത്രയുണ്ടല്ലോ,
ഒരേ പ്രോസസ്സ്. മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും യാത്രയുണ്ടല്ലോ, ആ യാത്രയൊക്കെ സുഗമമാക്കുന്നത് ആരാ? ആ എനർജി ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം? ആരാ എവിടെ പോവാ? എന്ത് ചിന്തിക്കും? ചത്ത ശവമതിൽ ചാർത്തീന പൂമാല എത്ര മേൽ ഗ്രാണിപ്പൻ ശക്തമാകും. റീത്തൊക്കെ കൊണ്ടുവയ്ക്കണില്ലേ, എന്ത് വിട്ടിതരാ? ആർക്ക് ഗ്രാണിക്കാനത്? ആലോചിച്ചിട്ടുണ്ടോ? ജീവിക്കുമ്പോൾ ഒരു മാല ഇട്ടാൽ പിന്നെ ഒന്നാൽ ആസ്വദിക്കും. ഒരു മുല്ലമാല കൊണ്ട് കഴുത്തിലിട്ടാൽ മെന്നെ താൻ ചെയ്തത് കേമായി കേട്ടോ എന്ന് പറഞ്ഞൊന്നൊരു മാല കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഇത്ര സുഖമുണ്ട്. കുറച്ച് നേരമെങ്കിലും ഒന്ന് പരിമളം കിട്ടിയിട്ട് അത് കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞൂടെ. അതൊന്നും ചെയ്യണ്ടേ. ജീവിച്ചിരിക്കുമ്പോൾ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് നാളെ ആൾക്കാരോട് പോയി അവലില്ലാത്ത അസഭ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആളങ്ങോട്ട് സിദ്ധി കൂടി ആ ശരീരത്തിൽ നിന്ന് യശസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ആൾക്കാരുടെ സ്നേഹം? റീത്തായി, പുഷ്പ അഭിഷേകങ്ങളായി, പട്ടായി, ചത്ത ശവമതിൽ ചാർത്തീന പൂമാല എത്ര മേൽ ഗ്രാണിപ്പൻ ശക്തമാകും. ആ ശവത്തിന് എന്തോ ഗ്രാണിക്കാൻ കഴിയണു. ആ എനർജി എവിടെ പോയി? വായുർഗന്ധ നിവാശസി, അത് സ്ഥൂല ശരീരം പോയി. അപ്പോൾ ശരീരം മനസ്സും ബുദ്ധിയിലെ ഉത്കൃഷ്ടമായി നിൽക്കുന്ന നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ വ്യക്തിത്വത്തിലെ എന്താ പറയുക, ഉത്കൃഷ്ടമായ വസ്തു ഏതാ? പുരുഷത്തമാ. ഇന്ദ്രോ മായ പുരുരൂപ ഈയതേ. പുരുരൂപ മീൻസ് ബഹുരൂപ. ബൃഹദാരണ്യ ഉപനിഷത്തിലത്തെ മന്ത്രമാണത്. ഇന്ദ്രോ മായാതി പുരുരൂപ ഈയതേ. ഞാൻ പറയണം പുരുരൂപ ബഹുരൂപം ഈയതേ. ബൃഹദാരണ്യ ഉപനിഷത്തിലെ വാക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് പുരുസത്തമാ എന്ന് പറയാൻ കാരണം. അപ്പം പുരുവും സത്തമനും ആയതുകൊണ്ട് പുരുസത്തമൻ. മുമ്പ് നമ്മൾ ഈ നാമം കണ്ടിട്ടുണ്ട്. ഇത്രയും ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സന്ദർഭം വന്നപ്പോൾ നൈകരൂപ ബൃഹത് രൂപ നമ്മൾ നാമം പഠിച്ചിട്ടില്ലേ? നമ്മൾ നൈകരൂപം ബൃഹത് രൂപം ഒക്കെ തന്നെയാണ്. ഏകരൂപനല്ല, ബൃഹത് രൂപനാണ് പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നവൻ പുരു അല്ലേ? എല്ലാ ദിക്കിലും ഭഗവാനല്ലേ വ്യാപിച്ചു നിൽക്കുന്നത്? എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണു ആകാശമുച്ചതേ. സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭു വിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാത് അല്ലേ? അത് നോക്കൂ, ഇവിടെ എന്താ എഴുതിക്കണം? എവിടെയാ ഭഗവാൻ ഇല്ലാത്ത? ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണു ആകാശം ഉച്ചതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. ഇത് എവിടെ എടുത്തു കഴിഞ്ഞാൽ എവിടെ കടിച്ചാലും മധുരമാണ് ഈ അലുവ കഷ്ണത്തിൽ. ഈ ജഗത്ത് മുഴുവൻ എവിടെ കടിച്ചാലും മധുരമാണ് വരുന്നത്. സർവം വിഷ്ണുമയം ജഗത്. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം ഭഗവാന്റെ ഗ്ലോറി, ഭഗവാന്റെ പെരുമ, ഭഗവാന്റെ സത്തം, സത്തമ പുരുസത്തമ ഉത്കൃഷ്ടത കാണിക്കുന്ന വിശേഷണങ്ങളാണത്. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം. എത്രയോ ദൈത്യന്മാരെ ആക്രമിച്ചിട്ടുണ്ട്, അധർമ്മികളായിട്ടുള്ളവരെ എത്ര ആൾക്കാരെ വകവരുത്തിയിട്ടുണ്ട്. നമാമി പുരുഷോത്തമം, പുരുഷോത്തമനെ ഞാൻ നമിക്കുന്നു. വിശ്വസ്യ സ്രഷ്ടാരം അനേക രൂപം എന്നും ഉപനിഷത്ത് വാക്ക് പറയുന്നുണ്ട്. ശേതശ്വര ഉപനിഷത്ത് പറയുന്നുണ്ട് വിശ്വസ്യ സ്രഷ്ടാരം അനേക രൂപം. ഈ വിശ്വത്തിൻ്റെ സ്രാഷ്ടാവ് അനേക രൂപം എടുത്തിട്ടുള്ളവനാണ്. മനസ്സിലായോ? അപ്പോൾ ഉപനിഷത്ത് വാക്കുകളാണ് വിശ്വസഹസ്രനാമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ നാമം അങ്ങനെയാണ്, പുരുസത്തമ. ലളിതാ സഹസ്രനാമത്തിൽ എന്ത് കാണും? അനേക കോടി ബ്രഹ്മണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. അനേക കോടി ബ്രഹ്മണ്ഡ ജനനി,
അതിനർത്ഥം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവൾ, അവർക്കൊക്കെ ജനനി, അവരുടെ മാതാവ്, അവരുടെ അമ്മ, അങ്ങനെയുള്ള ദിവ്യവിഗ്രഹ, ദിവ്യമായിട്ടുള്ള ശോഭനമായിട്ടുള്ള വിഗ്രഹമാണ് ദേവി. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി തന്നെയല്ലേ പുരു സത്തമാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് ഈ അർത്ഥം വന്നു. അതുകൊണ്ട് പുരു സത്തമാന്ന് വെച്ചെങ്കിൽ ബഹുരൂപനും ഉത്കൃഷ്ടനുമായവൻ അർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിർത്തുക. നാളെ തൊട്ട് നമുക്ക് നാളത്തെ നാമങ്ങൾ എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമദുച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ വായപ്പ ഭവാനി ക്ഷിക്കണേ.